വെൽക്കം ബാക്ക് ടു സ്റ്റഡി സർക്കിൾ. ഇന്ന് നമ്മൾ കേട്ടറ്റിൻ്റെ പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. കാറ്റഗറി 3 ഫിസിക്കൽ സയൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, പെഡഗോജി സെക്ഷനാണ് സിലബസിലുള്ളത്. അപ്പോൾ സോ ഇനിയുള്ള ഓരോ ക്ലാസ്സിലും നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വേവ് മോഷൻ, ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വേവ് മോഷൻ, അതിലുള്ള അതായത് അതെന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ക്യാരക്ടറിസ്റ്റിക്, സൗണ്ട്, സൗണ്ട് വേവ്സ്, അതിൻ്റെ യൂസസ്, ആപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങാം. വേവ് മോഷൻ, വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തരംഗ ചലനം. ഓക്കെ, തരംഗ ചലനം എന്ന് പറയുമ്പം നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? തിരമാലയെക്കുറിച്ചാണ്. തിരമാല കാണാത്തവരാരും ഇല്ലല്ലോ. എങ്ങനെയാണ് അതിൻ്റെ ചലനം? തിരമാലയുടെ ചലനം എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷനാണ് തിരമാലയുടെ ഒരു മോഷൻ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, അത് കുറച്ച് നിശ്ചലമാക്കി വെക്കുകയാണ്. അവിടെ ഒരു കല്ലെടുത്ത് ഇടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? കല്ല് വീഴുന്ന ഭാഗത്തു നിന്നും കണ്ടിന്യൂസ് ആയിട്ട് ഓളങ്ങൾ ഉണ്ടാവും. നമ്മൾ കാണുന്ന ഒരു, നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സർക്കുലാർ പാത്ത് മോഷനായിരിക്കും. ഈ രണ്ട് നമുക്കറിയുന്നതാണ്. അപ്പോൾ വേവ് മോഷൻ എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം. അതിനെ നമ്മളൊരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ, പ്രൊപ്പഗേഷൻ ഓഫ് ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ്ഡ് ഓൺ വൺ പാർട്ട് ഓഫ് മീഡിയം ടു അതർ പാർട്ട് ബൈ വൈബ്രേഷൻ. ഓക്കെ, അതിനെ നമ്മൾ അങ്ങനെ പറയാം. അതെന്താന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ പറയാൻ പോകുന്നത്, നമ്മൾ വേവ് മോഷന് ഉണ്ടാവുന്ന സമയത്ത് പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷനാണെന്ന് പറഞ്ഞു. വൈബ്രേഷൻ കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. ആ ഒരു വൈബ്രേഷൻ മൂലമാണ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നത്. അതൊരു എനർജി ഫോമിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു കടലിൽ നിൽക്കുന്ന ഒരു കപ്പലിൽ തിരമാല ഉണ്ടാകുമ്പോൾ കപ്പൽ എന്ത് ചെയ്യും? ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ എന്താണ് ശ്രദ്ധിക്കുന്നത്? എനർജി പ്രൊപ്പഗേഷൻ ബൈ വേവ് നോട്ട് മാറ്റർ. അത് വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാകും. ആ ഒരു ഉദാഹരണത്തിലൂടെ വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഇനി നമ്മൾ പോകുന്നത് ക്ലാസിഫിക്കേഷനിലേക്കാണ്. രണ്ടായിട്ട് നമ്മൾ മീഡിയം ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, മെക്കാനിക്കൽ വേവ്സും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും. മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വേവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് മീഡിയം വളരെ എസെൻഷ്യലാണ്. ഫോർ എക്സാമ്പിൾ, വേവ് ഓൺ വാട്ടർ സർഫസ്, അതിന് നമുക്കൊരു മീഡിയം ആവശ്യമാണ്, നമ്മൾ കണ്ടു. ഓക്കെ, ദെൻ സൗണ്ട്, സൗണ്ട് നമുക്കറിയാം ഒരു മീഡിയം ആവശ്യമാണ്, അല്ലെങ്കിൽ സൗണ്ട് കേൾക്കില്ല. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇവിടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്ത് ആവശ്യമില്ല? മീഡിയ ആവശ്യമില്ല. എക്സാമ്പിൾ, റേഡിയോ വേവ്, ലൈറ്റ്. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, അതുപോലെ ട്രാൻസ്ഫേഴ്സ് വേവ്സ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനു ദൈർഘ്യ തരംഗം. ദെൻ ട്രാൻസ്ഫേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുപ്രസ്ഥ തരംഗം. അതെന്താ നോക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം മൂവ് പാരലൽ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിന് പാരലലായിട്ടാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ വേവ്സിൻ്റെ പ്രൊപ്പഗേഷൻ അതേ ഡയറക്ഷനിലാണ് നമ്മുടെ എന്ത് വരുന്നത്, പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ. പാർട്ടിക്കിൾ എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇതിൻ്റെ ഡയറക്ഷൻ സെയിം ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഇനി ട്രാൻസ്ഫേഴ്സ് വേവ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ട്രാൻസ്ഫേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ടിക്കിൾ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്, പ്രൊപ്പഗേഷൻ, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് എന്ത് വരുന്നത്, അങ്ങനെ വരുന്ന വേവ്സാണ് ട്രാൻസ്ഫേഴ്സ് വേവ്സ്. അനുദൈർഘ്യ തരംഗം, നേരത്തെ പറഞ്ഞു നമ്മുടെ വെള്ളത്തിൽ കാണുന്ന ഓളങ്ങൾ, അതുപോലെ കടലിൽ കാണുന്ന തിരമാലയ്ക്കാണ് ഉദാഹരണം. ഈ പിക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എന്താണ്, റൈറ്റിലേക്കാണ്. പക്ഷേ നമ്മുടെ പാർട്ടിക്കിളിൻ്റെ മോഷൻ എന്താണ്, അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഇത്തരത്തിലുള്ളതാണ് എന്ത്, ട്രാൻസ്ഫേഴ്സ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കും കൂടെ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ നോക്കാം നമുക്ക്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അതിൽ എക്സാമ്പിൾ സൗണ്ട് വേവ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആംപ്ലിറ്റ്യൂഡ്. കണ്ടോ, മേലെ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആയതി. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു മീൻ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു വേവ് എത്രത്തോളം മാക്സിമം ഹൈറ്റിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു അളവാണ് ആംപ്ലിറ്റ്യൂഡ്. അത് നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ,
maximum displacement of wave from its mean position. Adana amplitude. ഇത് നമുക്കറിയാം ലോഞ്ചിറ്റ്യൂഡണൽ വേവ്സിൽ ഒരു എക്സ്പാൻഷൻ റീജിയൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു കംപ്രഷൻ റീജിയൻ ഉണ്ടായിരിക്കും. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ്സിൽ ക്രസ്റ്റ് ഉണ്ട്, ട്രഫ് ഉണ്ട്. ഏറ്റവും ഉയർന്ന് നിൽക്കുന്ന ക്രസ്റ്റ്, താഴെ ഭാഗത്ത് നിൽക്കുന്ന ട്രഫ്. അപ്പോൾ ദെൻ നെക്സ്റ്റ് ടേം നമുക്ക് പരിചയപ്പെടാം, വേവ് ലെങ്ത്. വേവ് ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്രസ്റ്റ് ഓർ ട്രഫ് ആൻഡ് എക്സ്പാൻഷൻ ആൻഡ് കംപ്രഷൻ റീജിയൻ. തൊട്ടടുത്തുള്ള രണ്ട് ട്രഫുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസോ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള രണ്ട് ക്രസ്റ്റുകൾക്കിടയിലെ ഡിഫറൻസോ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള രണ്ട് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള രണ്ട് എക്സ്പാൻഷൻ റീജിയൻ നമ്മുടെ ഡിസ്റ്റൻസ്, അതുപോലെ കംപ്രഷൻ റീജിയനുള്ള ഡിസ്റ്റൻസ്, അതാണ് വേവ് ലെങ്ത്. ദെൻ വരുന്നത്, ഞാൻ അതിൻ്റെ നോട്ട്സ് ഇത് തന്നിട്ടുണ്ട്, പഠിക്കാനായിട്ടൊരു നോട്ട് തന്നെ തയ്യാറാക്കുക. ഓക്കെ, ദെൻ ഇതിൽ പറയുന്ന നെക്സ്റ്റ് ടേം ഫ്രീക്വൻസി. ഫ്രീക്വൻസി നമുക്കറിയാം ആവൃത്തി. അതെന്താ? നമ്പർ ഓഫ് സൈക്കിൾ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന എത്ര സൈക്കിൾ ഉണ്ടാകുന്നു, അതാണ് എന്ത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ഹെഡ്സ് ആണ്, അത് നോട്ട് ചെയ്യുക. ദെൻ വരുന്ന ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കുള്ള ടേമാണ് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് വേവ്. വേവിൻ്റെ വെലോസിറ്റി എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽ ബൈ വേവ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത്, ഒരു വേവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈമാണ് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് കൊടുക്കാം, ലാംഡ എന്ന് കൊടുക്കാം, ടൈമിന് ടി എന്ന് കൊടുക്കാം. വൺ ബൈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്പർ ഓഫ് സൈക്കിൾ പെർ സെക്കൻഡ് ആണല്ലോ, അപ്പോൾ വൺ ബൈ ടി എന്ന് പറഞ്ഞാൽ എഫ് ആണ്. അപ്പോൾ സോ നമുക്ക് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ലാംഡ എന്ന് പറയാം. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ വരുന്നത് വേറെ ഒരു ഈ റിലേഷനും കൂടി നിങ്ങൾ പഠിക്കണം, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് അത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് സൗണ്ട്. ഇനി സൗണ്ടിൻ്റെ പ്രത്യേകതകൾ നോക്കാം. സൗണ്ടിന് നമ്മൾ നേരത്തെ പറഞ്ഞു മീഡിയം, അതിൻ്റെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാനും മീഡിയം എസെൻഷ്യൽ ആണെന്ന് പറഞ്ഞു. ലോഞ്ചിറ്റ്യൂഡനൽ വേവ് ആണ് നമ്മുടെ സൗണ്ട്. സൗണ്ട് ക്യാൻ ബി റിഫ്ലക്റ്റഡ്. സൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ സൗണ്ട് പ്രൊപ്പഗേറ്റ് വിത്ത് എ വെലോസിറ്റി സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ലൈറ്റ്. ലൈറ്റിനേക്കാളും കുറഞ്ഞ വെലോസിറ്റിയിലാണ് നമ്മുടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ദെൻ പറയുന്നത് സ്പീഡ് ഓഫ് സൗണ്ട് മാക്സിമം സോളിഡ് മിനിമം ഗ്യാസ്. ഇവിടെ കണ്ടല്ലോ സോളിഡിൽ എത്രയാണ് വരുന്നത് സ്പീഡ്, 6000 ആണ് വരുന്നത്. പക്ഷേ ഗ്യാസിൽ നോക്കുമ്പോൾ എത്രയാണ് വരുന്നത്, 350. സോളിഡിലാണ് കൂടുതൽ, പിന്നെ ലിക്വിഡ്, പിന്നെ ഗ്യാസ്, അങ്ങനെയാണ്. അപ്പം ആ കാര്യം ഓക്കെ ആയി. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്പീഡ് ഓഫ് സൗണ്ട് വേരീസ് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. നമ്മുടെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിന് അനുസരിച്ച് നമ്മുടെ സൗണ്ടിൻ്റെ സ്പീഡ് വേരി ചെയ്യും. അത് ഈ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. 0°C നമ്മുടെ സൗണ്ടിൻ്റെ സ്പീഡ് പറയുന്നത് 331 m/s ആണ്. 20°C ആകുമ്പോഴത്തേന് 343 m/s ആയി. 25°C ആയപ്പോഴത്തേന് 346 m/s ആയി. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കാൻ പറ്റി, ഇവിടെ എന്താണ്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സൗണ്ടിൻ്റെ സ്പീഡ് എന്താണ് ചെയ്യുന്നത്, കൂടുന്നുണ്ട്. ആ ഒരു പ്രത്യേകത കൂടെ നോട്ട് ചെയ്യുക. ദെൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡിഫറെൻ്റ് മീഡിയാസിൽ, സോളിഡ്സ്, ലിക്വിഡ്, ഗ്യാസസ്, ഇതിൽ തന്നെ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസിൽ നമ്മുടെ സൗണ്ടിൻ്റെ സ്പീഡിൽ ഉണ്ടാകുന്ന വേരിയേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നോട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അലുമിനിയം, അതുപോലെ തന്നെ സ്റ്റീൽ, ഗ്ലാസ്, ഇതിലുള്ള സ്പീഡിലുള്ള ഡിഫറൻസ് നോക്കുക. ദെൻ ലിക്വിഡ്, സീ വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടർ, ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. ദെൻ ഗ്യാസസിൽ ഹീലിയം, ഹൈഡ്രജൻ, ഇതും പഠിക്കുക. നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് ഓഡിബിൾ ആൻഡ് നോൺ ഓഡിബിൾ സൗണ്ട്. ഓഡിബിൾ, നമ്മൾ മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ റേഞ്ച് അതെത്രയാണെന്ന് വെച്ചാൽ 20,000 to 20,000 Hz ഇടയിലാണെങ്കിൽ ഓക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, അത് കേൾക്കാൻ പറ്റും. അതിൽ 20 Hz താഴെയുള്ള സൗണ്ട് വേവ്സ് നമുക്ക് കേൾക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളതിനെ ഇൻഫ്രാസോണിക് വേവ്സ് എന്ന് പറയും. 20 Hz കൂടുതലുള്ളതിനെ എന്താ പറയുന്നത്, അൾട്രാസോണിക് വേവ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ ഓഡിബിൾ റേഞ്ചാണ് 20 to 20,000 Hz എന്ന് പറയുന്നത്. വിശദമായിട്ട് തന്നെ നെക്സ്റ്റ് വരുന്നുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്,
സൗണ്ട് വേവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. ഫസ്റ്റ് വൺ വരുന്നത് ലൗഡ്നെസ്. ലൗഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉച്ചത. ഉച്ചത എന്ന് പറഞ്ഞാൽ അതെന്താന്ന് നോക്കാം. ഇറ്റ് ഡിസ്റ്റിങ്ക്യൂസസ് ബിറ്റ്വീൻ ലൗഡ് ആൻഡ് ഫീബിൾ സൗണ്ട്. ലൗഡാണോ ഫീബിൾ ആയിട്ടുള്ള സൗണ്ടാണോ എന്ന് നമ്മൾ വേർതിരിക്കുന്ന ഒന്നാണ് ലൗഡ്നെസ്. ഇറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സൗണ്ട്. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ സൗണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് നേരത്തെ പറഞ്ഞു, എന്താണ് ആവൃത്തി. ഹൈ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ എന്താണ് ലൗഡ് സൗണ്ടാണെന്ന് പറയാം. ലോ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ ഫീബിൾ സൗണ്ടാണെന്ന് പറയാം. ഒദർ ഫാക്ടർ ആർ ദ ഏരിയ ഓഫ് വൈബ്രേറ്റിംഗ് ബോഡി ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദി ലിസണർ ഫ്രം ദ സോഴ്സ് ഓഫ് സൗണ്ട്. ഓക്കെ, ലൗഡ്നെസ്സിനെ കുറിച്ച് അത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ദെൻ വരുന്നത് പിച്ച്. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ ഇതായി സ്ഥായി എന്ന് പറയാം. അതായത് ശബ്ദത്തിൻ്റെ കൂർമ്മത വളരെ നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ. ഇറ്റ് ഡിസ്റ്റിങ്ക്യൂസസ് ബിറ്റ്വീൻ ഷ്രില്ലർ ആൻഡ് ഫ്ലാറ്റർ സൗണ്ട്. ഷ്രില്ലർ സൗണ്ടാണോ ഫ്ലാറ്റർ സൗണ്ടാണോ എന്ന് നമ്മൾ വേർതിരിക്കുകയാണ്. ഇറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ഫ്രീക്വൻസി ഓഫ് സൗണ്ട്. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രീക്വൻസിയാണ്. ലൗഡ്നെസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. പിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രീക്വൻസിയാണ്. ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ ഷ്രില്ലർ സൗണ്ടാണെന്ന് പറയാം. ലോ ഫ്രീക്വൻസി ആണെങ്കിൽ ഫ്ലാറ്റർ സൗണ്ടാണെന്ന് പറയാം. അപ്പം ലൗഡ്നെസ് കഴിഞ്ഞു, പിച്ച് രണ്ടും ഓക്കെ. ദെൻ വരുന്നത് ക്വാളിറ്റി. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗുണം. ഇറ്റ് ഡിസ്റ്റിങ്ക്യൂസസ് വൺ സൗണ്ട് ഫ്രം അതർ ഹാവിങ് ദ സെയിം ലൗഡ്നെസ് ആൻഡ് പിച്ച്. അതായത് എഫക്ട് ഓരോ സൗണ്ടിനും വ്യത്യസ്ത എഫക്റ്റായിരിക്കും അല്ലേ. അപ്പം ഇത് പറയുന്നത് ബോത്ത് ദ സൗണ്ട് ഹാവ് ഡിഫറെൻറ്റ് സൗണ്ട് എഫക്റ്റ്. സൗണ്ട് വേവ് ഓഫ് ഗിത്താർ അതുപോലത്തെ സൗണ്ട് വേവ് ഓഫ് സിത്താർ. സെയിം ലൗഡ്നെസ്സും പിച്ചുമുള്ള രണ്ട് സൗണ്ടുകളെ തമ്മിൽ ഡിസ്റ്റിങ്ക്യൂസ് ചെയ്യാനുള്ള ഒരു എന്താണ്, ഒരു ക്വാളിറ്റിയാണ്. അതാണ് ക്വാളിറ്റി. ഇറ്റ് ഡിസ്റ്റിങ്ക്യൂസസ് വൺ സൗണ്ട് ഫ്രം അതർ ഹാവിങ് സെയിം ലൗഡ്നെസ് ആൻഡ് പിച്ച്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് സോണാർ. അതെന്താണ് ചോദിക്കാറുണ്ട്, ഫുൾ ഫോം ചോദിക്കാറുണ്ട്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ശ്രദ്ധിക്കുക. ദെൻ വരുന്നത് നമ്മുടെ സോണാറിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ അൾട്രാസോണിക് വേവ്സ് ആണ് സോണാറിൽ ഉപയോഗിക്കുന്നത്. അത് എങ്ങനെയാണ്, അത് എന്ത് ടെക്നിക്സ് ആണ്, നമ്മുടെ വെള്ളത്തിൻ്റെ അടിത്തട്ടിലുള്ള ഒബ്ജക്റ്റിനൊക്കെ ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിലൊക്കെ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം, അവിടെയുള്ള മെറ്റീരിയൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെയാണ് സോണാർ യൂസ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സൗണ്ടിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മളൊരു റിജിഡ് ബോഡിയിൽ നമ്മൾ സൗണ്ട് തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ അത് കേൾക്കുന്ന ഒരു സിറ്റുവേഷൻ. അത് നമ്മൾ വേറെ രീതിയിൽ പറയാറുണ്ട്, അത് എക്കോസ് എന്ന് പറയാറുണ്ട്. അത് നമ്മളൊരു എന്തെങ്കിലും ഒരു ഒഴിഞ്ഞ ഹാളിലൊക്കെ പോയിട്ട് നമ്മൾ ക്ലാപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തട്ടിയിട്ട് നമ്മളെ ചെവിയിൽ തന്നെ അത് വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ച് കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയാം. എക്കോ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. അതായത് സൗണ്ടിൻ്റെ റിഫ്ലക്ഷനാണ്. ടിപ്പിക്കൽ എക്സാമ്പിൾസ് നേരത്തെ പറഞ്ഞു, എക്കോ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോട്ടം ഓഫ് വെൽ. കിണറിൻ്റെ താഴെത്തട്ടിലേക്ക് നമ്മൾ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പ്രതിധ്വനിച്ച് കേൾക്കാറുണ്ട്. ബൈ ബിൽഡിംഗ്, ബിൽഡിങ്സ് പറഞ്ഞു. ദെൻ വോൾ ഓഫ് എൻക്ലോസ്ഡ് റൂം ആൻഡ് എംപ്റ്റി റൂമിലൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രതിധ്വനിച്ച് കേൾക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡോപ്ലർ എഫക്റ്റ്. ഡോപ്ലർ എഫക്റ്റ് നമ്മൾ ആ ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്, ദൂരത്ത് നിന്ന് ഒരു ട്രെയിൻ വരുന്നുണ്ട്. നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ത് വരും? കൂടി കൂടി വരും. ദെൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അടുത്ത് എത്തി, ദെൻ തിരിച്ച് അത് പോവുകയാണ്. അപ്പോഴത്തേനെ എന്ത് അതിൻ്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യാണ്? കുറഞ്ഞ് വരികയാണ്. അപ്പോൾ ഈ ചലനം മൂലം, അതായത് സോഴ്സിൻ്റെ ചലനം മൂലം നമ്മൾ നിരീക്ഷിക്കുന്ന നമുക്ക് അനുഭവപ്പെടുന്ന ഫ്രീക്വൻസിയിലുള്ള ഡിഫറൻസ് ആണ് എന്ത് ആക്ച്വലി ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ചും കൂടെ വിപുലീകരിച്ച് പറയുകയാണെങ്കിൽ കേൾവിക്കാരൻ്റെ എന്താണ് ശബ്ദസ്രോതസ്സിൻ്റെ ആപേക്ഷിക ചലന നിമിത്തം ശബ്ദത്തിൻ്റെ ആവൃത്തിയിൽ വ്യത്യാസപ്പെടുത്തുന്ന ഒരു ഇഫക്റ്റാണ് എന്ത് പറയുന്നത് ആക്ച്വലി ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ദ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ ഡ്യൂ ടു ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഒബ്സേർവർ അലോങ് ദ ലൈൻ ഓഫ് സൈറ്റ്. ഓക്കെ, ഇതാണ് ഡോപ്ലർ എഫക്റ്റ്. ഇനി നമുക്ക് ഇൻഫ്രാസോണിക് വേവ്സിൻ്റെ പ്രത്യേകതകളും ഒക്കെ നോക്കാം.
ഇൻഫ്രാസോണിക് സൗണ്ട് ദാറ്റ് ലോവർ ഫ്രീക്വൻസി 20 Hz ഓർ സൈക്കിൾസ്. നേരത്തെ നമ്മൾ പറഞ്ഞു 20 Hz താഴെ ഫ്രീക്വൻസി ഉള്ളതാണ് ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറഞ്ഞു. ഇവൻ വരുന്നത് 5 organs ദാറ്റ് യൂസ് ഇൻഫ്രാസൗണ്ട്. ഇൻഫ്രാസൗണ്ട് യൂസ് ചെയ്യുന്ന 5 organs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയിൽ, എലഫൻറ്റ്, റിനോസോസ്, ദെൻ ഒക്കാപ്പി ആൻഡ് അലിഗേറ്റർ. 3 ഈ 5 animals ആണ് ഈ ഇൻഫ്രാസോണിക് വേവ്സ് യൂസ് ചെയ്തുകൊണ്ട് അവർ ഹൺഡ്രഡ്സ് ഓഫ് മൈൽസ് ഡിസ്റ്റൻസോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് അൾട്രാസൗണ്ട് വേവ്സ്. നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ ഹ്യൂമൻ ഹിയറിങ്ങിൻ്റെ മാക്സിമം ഇതായിട്ട് റേഞ്ച് ആയിട്ടുള്ള 20 kHz കൂടുതൽ വരുന്ന സൗണ്ട് വേവ്സ് ആണ് അൾട്രാസൗണ്ട് വേവ്സ് എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്ന ആനിമൽസ് ബാറ്റ്സ്, വെയിൽസ്, ഡോൾഫിൻസ്, ഹോഴ്സസ്, ദെൻ ക്യാറ്റിൽസ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഇൻഫ്രാസോണിക് വേവ് ലെങ്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലാണ് വരുന്നത്. എർത്ത് ക്യൂക്സ്, വോൾക്കാനോസ് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഈ ഫ്രീക്വൻസിയിലുള്ള വേവ് ലെങ്ത്. ദെൻ പെട്രോളിയം ഫോമേഷൻ, അതുപോലെ തന്നെ ചാർട്ടിങ് റോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ബാലിസ്റ്റോ കാർഡിയോഗ്രഫി, സീസ്മോ കാർഡിയോഗ്രഫി, ഇതിനൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് വേവ്സ് യൂസ് ചെയ്യുന്നത്. ബിലോ 20 Hz താഴെയുള്ള ഈ വേവ്സ് ഉപയോഗിക്കുന്നത്. ദെൻ പിന്നെ വരുന്നത് നമ്മളെ അൾട്രാസോണിക് വേവ് ലെങ്ത്. ഇതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, വളരെ വൈഡായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ എക്കോ കാർഡിയോഗ്രഫി, അതുപോലെ തന്നെ അൾട്രാസോണോഗ്രഫി. ഇതിനാണ് മെയിനായിട്ടും നമ്മളെ അൾട്രാസോണിക് വേവ് ലെങ്ത് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഇതിൽ പറയുന്നുണ്ട് അൾട്രാസൗണ്ട് ഇമേജിങ് ഓർ സോണോഗ്രഫി ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ മെഡിസിൻ. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലി അൾട്രാസൗണ്ട് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ്, മിക്സിങ് ആൻഡ് ആക്സിലറേറ്റിംഗ് കെമിക്കൽ പ്രോസസ്സ്. ഇത്രയൊക്കെയാണ് അൾട്രാസോണിക് ഇതിൻ്റെ വേവിൻ്റെ യൂസസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? വേവ് മോഷൻ പഠിച്ചു. വേവ് മോഷൻ എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, ദെൻ അതിൻ്റെ രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞു. ദെൻ സൗണ്ട് പറഞ്ഞു, സൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞു. ഓഡിബിൾ സൗണ്ട്, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് അത് പറഞ്ഞു. ദെൻ അതിൻ്റെ സൗണ്ട് വേവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞു. എക്കോസ്, ഡോപ്ലർ എഫക്റ്റ്, സോണാർ, ദെൻ ഇങ്ങനെ ഇൻഫ്രാസോണിക് അൾട്രാസോണിക് വേവ്സിൻ്റെ ആപ്ലിക്കേഷൻ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നല്ല രീതിയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. ചാനലിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദെൻ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.